പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരു കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് ഒരു പാത്രം നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുതു വിഭവവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് ഈ മാവ് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ആ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ ബോൾസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നൂൽപുട്ടൊക്കെ ചുട്ടെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു അച്ചാണ് എടുക്കേണ്ടത്. അച്ചിലേക്കും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി റെഡിയാക്കി വെച്ച എല്ലാ ബോൾസും നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പതാ എല്ലാ ബോൾസും ഇട്ട് കൊടുത്ത് ഞാൻ സേവനാഴി ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം വെള്ളം നല്ലൊരു തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്ത ഗോതമ്പ് മാവ് പിഴിഞ്ഞെടുക്കുക. വെള്ളം നല്ലൊരു തിള വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് മാവ് പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ ആവി കയറി കൈ പൊള്ളാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇതാ എല്ലാ ഗോതമ്പ് മാവും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു താവി വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ വെള്ളത്തിൽ കലങ്ങിപ്പോവും. പിന്നെ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയ ഉടനെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നൂഡിൽസ് ഒന്നും ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ പച്ചവെള്ളത്തിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് കോരിയെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കണ്ട, ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നല്ല പോലെ പഴുത്ത ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ടി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റും ക്യാപ്സിക്കവും ഒന്ന് ഒരുപാടൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടിയോ അതല്ലെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പൊടികളുടെ റോസ് മെല്ലൊക്കെ ഒന്ന് പോയി വന്നാൽ പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. കൂടെ 1/4 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്നൊരു 10-30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക.
വെള്ളം നല്ലപോലെ ഒരു തിളവെന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഗോതമ്പ് നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നൂഡിൽസിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ ഒരു 1-2 മിനിറ്റോളം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഗോതമ്പ് നൂഡിൽസ് ഇവിടെ റെഡിയായി. ശേഷം ചൂടോടുകൂടി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഗോതമ്പ് നൂഡിൽസാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ച് ബോക്സിലായാലും ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.